റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാൻ യു എൻ പൊതുസഭയുടെ അടിയന്തര യോഗം ആരംഭിച്ചു. യോഗത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് ആവർത്തിക്കുമെന്നാണ് വിവരം. യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ പൊതുയോഗത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, അല്പസമയം മുമ്പാണ് ജനീവയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ചർച്ച ചെയ്യാൻ യു എൻ പൊതുസഭയുടെ യോഗം ആരംഭിച്ചത്. ഇന്ന് ചേർന്ന, ക്ഷമിക്കണം, സാങ്കേതികമായി നമുക്ക് ഇന്നലെ എന്ന് പറയാൻ സാധിക്കും. ഇന്നലെ ചേർന്ന യു എൻ രക്ഷാ കൗൺസിലിന്റെ പ്രമേയം അംഗീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അടിയന്തരമായി ഇങ്ങനെ ഒരു യോഗം ചേരുന്നത്. യോഗത്തിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് യു എൻ പൊതുസഭ ആവശ്യപ്പെടുകയാണ്. ജനവാസ മേഖലകളിൽ റഷ്യ ആക്രമണം നടത്തുന്നുണ്ട്. യൂറോപ്പ് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ത്യ ഈ പൊതുസഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. 193 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ 2 രക്ഷാ കൗൺസിലിന് മേൽ ഇന്ത്യ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് റഷ്യയെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ യുക്രൈനെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ തുനിഞ്ഞില്ല. മറിച്ച് നിലവിലെ സാഹചര്യത്തിൽ സമാധാനമാണ് അടിയന്തരമായ ആവശ്യമെന്നും അതിന് സമാധാനപരമായ ചർച്ചകളാണ് നടത്തേണ്ടത് എന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. റഷ്യക്കെതിരായ പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് യു എൻ പൊതുസഭ ചേരുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കപ്പെട്ടപ്പോഴും ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുസഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. നിഷ്പക്ഷമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ഒപ്പം അഭിലാഷ്, ഈ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വീണ്ടും വിളിച്ചു എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. 24 3 തവണയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നത്. ഇന്നലെ രാത്രി ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുകയും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാർ 4 യുക്രൈന്റെ അയൽരാജ്യങ്ങളിലേക്ക് അയക്കുവാനുള്ള നിർണായകമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. ഹർദീപ് സിംഗ് പുരി ഹംഗറിയിലെയും ജ്യോതിരാദിത്യ സിന്ധ്യ റുമാനിയ, മാൾഡോവ എന്നീ രാജ്യങ്ങളിലെയും, അതോടൊപ്പം തന്നെ കിരൺ റിജിജു സ്ലൊവാക്യയിലെയും വി കെ സിംഗ് പോളണ്ടിലെയും ഏകോപന ചുമതല വഹിക്കും എന്നുള്ളതായിരുന്നു ഈ യോഗത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ യുക്രൈനിലെ കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും പ്രതിസന്ധിയിൽ തുടരുന്ന ഇന്ത്യക്കാർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി നൽകണം എന്ന തീരുമാനവും യോഗത്തിലുണ്ടായി. ഇതിന്റെ ഭാഗമായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു. പ്രത്യേകിച്ച് പോളണ്ട് അതിർത്തിയിലടക്കം ഇന്ത്യക്കാർ പ്രതിസന്ധി നേരിട്ട പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ നിർണായകമായ ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുന്നു. യു എൻ പൊതുസഭയിൽ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ നിർണായകമാകുന്ന ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി യുദ്ധത്തിന്റെ ഭാവി സാധ്യത എന്ത് എന്നുകൂടി നോക്കിക്കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വീണ്ടും ഉന്നതതല യോഗം ചേരുന്നത്. അശ്വതി, ശരി. അഭിലാഷ്.